ഹായ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓണം സെലിബ്രേഷൻ ഒക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു 6 hours എങ്കിലും മിനിമം ലാസ്റ്റ് ആവുന്ന ഒരു മേക്കപ്പ്. നമ്മൾ ഏതൊരു ബ്രൈഡ് ആയാലും ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുക എന്താ, കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യണമെന്നാണ് അല്ലേ? കാരണം ഒന്ന് ഒളിച്ചു പോയാൽ നമ്മൾ കഷ്ടപ്പെട്ട് പുട്ടി അടിച്ചുമ്പോഴും വെറുതെ ആവും. അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾക്ക് എന്താ പറയുക, സോപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോപ്പ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വളരെ റയറാണ്, അതുകൊണ്ടാണ് ഞാൻ ഫേസ് വാഷ് എന്ന് എടുത്ത് പറഞ്ഞത്. ഞാനിവിടെ യൂസ് ചെയ്തത് ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ്. ആ ഒരു പ്രൊഡക്റ്റ് ഹിമാലയ നീം ഫേസ് വാഷ്. ഇത് ഉപയോഗിച്ച് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത ശേഷം നല്ലൊരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ടത് തുടയ്ക്കാം. ഇനി മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. അതിങ്ങനെ ഇതുപോലെ ഒരു ടവലിലിടാം, എന്നിട്ട് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. നമ്മൾ എവിടേക്കാണോ മേക്കപ്പ് ഇടുന്നത് അവിടേക്ക് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കത് മാറ്റിയിട്ട് നന്നായിട്ടും തുടച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫേസ് വാഷ്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഐസ് ക്യൂബ്സ് ഇടുക. നമ്മള് എന്താ പറയാ, പെട്ടെന്ന് മേക്കപ്പ് പോവാതിരിക്കാൻ നമ്മുടെ പോസിനൊക്കെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മള് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് മേക്കപ്പിലേക്ക് ഇറക്കാം. അപ്പൊ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതിപ്പോ നമ്മുടെ സ്കിൻ എത്ര ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും നോർമൽ ആണെങ്കിലും എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാം. എന്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ ഇപ്പൊ കയ്യിലില്ല, താഴെ എവിടെയോ ഹോരിക്കുന്നുണ്ട്, മിസ്സായിട്ടുണ്ട്. നോക്കി, മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പൊ കോൾഡ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യാം. ഇതാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്. ഹിമാലയ ബേബി കെയറിന്റെ ബേബി ലോഷൻ ആണ്. ശരിക്കും ബേബി ലോഷൻ ആണ്, പക്ഷെ നിങ്ങൾക്കിത് മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇതൊരു ഡ്രോപ്പ് എടുക്കുന്നു, കാരണം ഒറ്റ ഡ്രോപ്പ് എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓവറായിട്ട് ഇടുന്നില്ല, എന്റെ സ്കിൻ ഓയിലി അല്ല, നോർമൽ സ്കിൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ചെടി വരാറില്ല. ഇത്രയും ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത് ഏതൊരു മേക്കപ്പ് ചെയ്യുമ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഇങ്ങനെ ഡാമേജ്ഡ് ആവും. അപ്പോൾ ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബോഡി ക്രീം ആയിട്ടും ബോഡി ലോഷൻ ആണല്ലോ, അപ്പൊ ബോഡി ലോഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മാക്സിമം ഇത് മുകളിലേക്ക് അപ്പോൾ ഡയറക്ഷനിൽ മസാജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുളിവുകളൊക്കെ വീഴും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ 2 മിനിറ്റ് നമ്മുടെ സ്കിന്നിന് വെറുതെ വിടണം, ഇതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രൈമറാണ്. അപ്പോൾ പ്രൈമറായിട്ട് ഞാനിവിടെ 2 പ്രൈമേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഒന്ന് നമ്മുടെ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, ബെൻസാരാസിന്റെ അലോവേറ ജെല്ല്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കളർ എസൻസിന്റെ പ്രീ മേക്കപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 500 rupees ആണ്, 420 ml. അപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, ബട്ട് നല്ലൊരു പ്രൈമറാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കും, ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ. ലിക്വിഡ് അല്ല, ഒരു ജെൽ കൺസിസ്റ്റൻസി ആണ്, പക്ഷെ ഒരു കളറൊന്നുമില്ല, നല്ല ഒരു പ്രൈമറാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ ഭയങ്കര ഫ്ലോലെസ് ആയിക്കോട്ടോ, ഭയങ്കര സോഫ്റ്റ് ഒരു പ്രത്യേക ഫീലാണ് ഇതിട്ട് കഴിയുമ്പോൾ. അപ്പം ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്വീസ് ചെയ്താൽ മതി, ഇത്ര എടുത്താൽ മതി, ഓവറായിട്ടൊന്നും വേണ്ട. അതിൻ്റെ എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നന്നായിട്ട് മേക്കപ്പ് പെട്ടെന്ന് പോകുന്ന ഏരിയാസിലേക്ക്, നെക്ക് അങ്ങനത്തെ കുറച്ച് ഏരിയാസിലൊക്കെ ഇത് കൂടുതൽ അപ്ലൈ ചെയ്യാം. ഞാൻ റൈസിൽ കൂടുതലും അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നെറ്റിയിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തോളൂ, ചീനിലൊക്കെ. സെയിം നമുക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം.
അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നല്ലാതെ മസാജ് ഒന്നും കൊടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രൈമർ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെബ്ലിൻ ഫിറ്റ് മീ ആണ്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 128 ആണ്. ബീച്ച് ചോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാം ന്യൂഡ് ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് അത്രയ്ക്ക് ഡാർക്ക് ആയിട്ടൊന്നും തോന്നിയില്ല, അത്ര ലൈറ്റ് ആയിട്ടും തോന്നിയില്ല. അത്യാവശ്യം എനിക്ക് മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് പിന്നെ ഓൾറെഡി മെബ്ലൈനിന്റെ കുറച്ച് വൈറ്റിഷ് ആയിട്ട് തോന്നും നമുക്ക്. ഇതിന്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിങ്ങനെ ഡോട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ഇട്ടാൽ കുട്ടി അടിച്ച പോലെ ഉണ്ടാവും. മാക്സിമം കുറവിൽ നന്നായിട്ട് നമ്മുടെ മസാജിങ്ങിനാണ് ഇതിന്റെ ഫുള്ള് കാര്യങ്ങൾ ഇരിക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഓവറായിട്ടൊന്നും ഇടുന്ന ആവശ്യമേ ഇല്ല. ഇത്തിരി ഇട്ടാൽ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് ഇട്ട പോലെ. ഞാൻ ഓവറായിട്ടൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കണ്ടോ ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഫൗണ്ടേഷൻ ഇട്ട ഒബ്വിയസ്ലി നമുക്ക് അടുത്ത് വരുന്നത് കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചെവിയിലും കൂടെ ഒന്ന് ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ചെവി മാത്രം വേറൊരു കളറിലിരിക്കുന്ന തോന്നും. ഇനി ഇഷ്ടമില്ലാത്തവരെ ഇടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതുകൂടെ ഇടാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇടാം. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് കളർസെൻസ് എന്ന ബ്രാൻഡിന്റെയാണ്. കളർസെൻസിന്റെ HD ഹൈ ഡെഫിനേഷൻ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 450 rupees ആണ് പെർ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇതിൻ്റെയും റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് കണ്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബ്രഷും അവൈലബിൾ ആണ്. ഇതിങ്ങനെ തുറക്കാം. അതിന് ശേഷം എനിക്കിതിങ്ങനെ തുറന്നിട്ട് ഇതിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ ഇതിൽ ഇട്ട് വയ്ക്കാറാണ് പതിവ്. അപ്പം ഇതാ ഇതിങ്ങനെ എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. ബ്രഷ് വെച്ച് തന്നെ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ വേണ്ടോ ആ ഒരു ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്, നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുട്ടിയടിച്ച പോലെ നിൽക്കില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐബ്രോസ് ഫില്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. നമുക്കൊരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പൊ നമ്മൾ മാക്സിമം ബ്ലാക്ക് ഐബ്രോ പെൻസിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസിൽ എടുക്കാം. ഫെയർ സ്കിൻ ഉള്ളവർക്ക് ഏത് ഐബ്രോ പെൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് എന്താ പറയുക, ഒരു ബ്രൗൺ കളറുള്ള ഷെയ്ഡാണ് ഐബ്രോ പെൻസിൽ നല്ലത്. പെട്ടെന്ന് നമ്മുടെ മേക്കപ്പ് കുറച്ച് ഇങ്ങനെ ഒന്ന് ഡള്ളായി തുടങ്ങിയാൽ നമുക്ക് നിങ്ങളുടെ ഫേസ് ഡള്ളാവുന്ന പോലെ തോന്നും. അതിന്റെ കാരണം മെയിനായിട്ട് ഐബ്രോസ് ആണ്. അപ്പം ബ്രൗൺ കളറുള്ളത് എടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ADS എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു നല്ല വലിയ ബ്രാൻഡ് ഒന്നുമല്ല, സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചെറുപയറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്മാർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫില്ല് ചെയ്യാം. ഐഷാഡോ സെലക്ട് ചെയ്യേണ്ട നിങ്ങളാണ്. നിങ്ങളുടെ ബ്ലൗസിന് മാച്ച് ഏതാണോ അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഒരു റോസ് ഗോൾഡ് കളറാണ് എടുക്കുന്നത്. ജസ്റ്റ് ഇതാ ഇവിടെ ക്രീസിലൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ
ഓവറായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്ന വളരെ കുറവുള്ള ഒരാളാണ്. അപ്പം ഇപ്പോൾ കേട്ടോ മുന്നൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇപ്പോൾ വളരെ റയറാണ് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്. മടിയാണ് മെയിനായിട്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെഴുതുക, പോവാത്രേ ഉള്ളൂ. അപ്പം ഐ ഷാഡോ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളർ, ഒരു ബ്രൗണിഷ് കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും ആ ഒരു പ്ലേസിൽ. ഇവിടെ ആയിട്ട് ഇത്രയും മതി. നമ്മുടെ ഐബ്രോസിൻ്റെ ഒരു ഷേപ്പ് വരുന്ന ഏരിയയില്ലേ, അവിടെ നമ്മൾ ചെറുതുകൊണ്ട് അവിടെ ഒന്നും ഇങ്ങനെ ഒന്ന് കൊടുത്തു വിടാം. ജസ്റ്റ് രണ്ട് സൈഡിലും കൊടുത്ത് നമുക്ക് ഐബ്രോസിനോട് ഒരു ഡെഫിനേഷൻ കിട്ടുന്നതായിരിക്കും. എഴുതിയതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടാം ഈ ഐ ഷാഡോ പെല്ലിയുമ്പോഴായിരിക്കും. അപ്പം ഐ ഷാഡോ നമുക്ക് ഒന്നുകിൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഇടാം, അതിലും നല്ലത് നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് കണ്ണെഴുതാം. എഴുതാൻ പോണ കണ്ണെഴുതാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് അന്ന് നമ്മൾ ഓൺലൈനിൽ പെർച്ചേസ് ചെയ്തില്ലേ മാക്കിൻ്റെ ലിക്വിഡ് ഐ ലൈനർ. ഇതാ ഇതാ ഇപ്പം ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, മാക്കിൻ്റെ ലിക്വിഡ് ലൈനർ. ഇത് നമുക്ക് എഴുതാം. പിന്നെ കണ്ണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പിന്നെ ഓണം സെലിബ്രേഷൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്ത് വേണം, ഒരു വിങ് ലൈനർ ഒന്ന് എഴുതരുത്. ഒരു ട്രഡീഷണൽ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ണെഴുതാം നമുക്ക് അല്ലേ. ഇങ്ങനെ എഴുതാം. പിന്നെ യൂഷ്വൽ നമ്മൾ ഇവിടെ നിന്ന് മാക്സിമം തുടങ്ങുക. ആദ്യം തന്നെ ഇപ്പുറത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നല്ലോണം കട്ട പിടിക്കും. പിന്നെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാം. കണ്ണി മോൾ ഭാഗം എഴുതിയിട്ടുണ്ട്, രണ്ട് കണ്ണി മോൾ ഭാഗം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാജൽ എഴുതേണ്ടവർക്ക് കാജൽ എഴുതാം, അല്ല ഐലൈനർ തന്നെയാണ് എഴുതാൻ ഇഷ്ടമുള്ള വെച്ചാൽ അത് എഴുതാം. ഇനി അതുമല്ല നിങ്ങൾക്ക് നമ്മുടെ കണ്ണുഷിയാണ് എഴുതാൻ ഇഷ്ടം വെച്ചാൽ അതും എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ താഴെ എന്തായാലും ലാക്മിയുടെ ഐക്കോണിക് കാജലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെ അടിയിൽ കണ്ണെഴുതിയിട്ടുണ്ട്. എപ്പോഴും ഒരേ മേക്കപ്പ് ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത് കാണിക്കാൻ കേട്ടോ. പിന്നെ ഞാനിതിൽ കൺസീലർ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ നമ്മുടെ കോളേജ് സ്കൂൾ ഗേൾസിന് ഒരു മേക്കപ്പ് പ്രിപ്പയർ രീതിയിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കൺസീലർ യൂസ് ചെയ്യാത്തത്. കുറച്ചുകൂടെ കോളേജിലേക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ കൺസീലർ യൂസ് ചെയ്യാം. അങ്ങനെ കൺസീലറോടെ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതുകൂടെ ഞാൻ കാണിക്കാം. എൻ്റെ കയ്യിലുള്ളത് എൻ വൈ ബേഡ് ഒരു കൺസീലറാണ് എൻ്റെ കയ്യിലുള്ളത്, ഒരു ക്രീമി എഫക്റ്റ് ഉള്ള നല്ലൊരു കൺസീലറാണ്. ഒരു ക്രീം ഇതാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ സൈഡുകളിലൊന്ന് അപ്ലൈ ചെയ്യാം, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ എന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കണ്ണെഴുതല്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ലിപ് ലൈനർ കൊണ്ട് ലിപ്സ് വരയ്ക്കുക, ദെൻ ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ നമുക്ക് ലിപ് ലൈനർ വരയ്ക്കാം. ഞാൻ അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഡാസ്ലറിൻ്റെ ലിപ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ന്യൂട്ട് ഷെയ്ഡാണ്, അതൊരു നോട്ട് ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടോണിനും മാച്ചിങ് ആണ്. അപ്പം ഇത് നമുക്ക് ലൈൻ ചെയ്യാം. ലിപ് ലൈനർ ഇപ്പോഴൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കും ലോങ് ലാസ്റ്റ് ചെയ്യും. ലിപ് ലൈനർ എഴുതിയിട്ടുണ്ടെന്ന് വല്ലാതെ തോന്നുന്നില്ല, നല്ലൊരു ചെറിയൊരു എന്താ പറയുക ഹാക്കാണിത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ലിപ് ലൈനർ അപ്ലൈ ചെയ്തു. ഇതിന് ശേഷം നമുക്കൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ. നിങ്ങൾക്കറിയാം ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ലിപ് ബാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര ലിപ് ബാം, ഇതും അഫോർഡബിൾ റേഞ്ചിലാണ് ഡാസ്ലറിൻ്റെ. എൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, ഇത് ഷെയ്ഡ് നമ്പർ 2 ആണ്. നല്ലൊരു ലിപ് ബാം ആണ്, കണ്ടാൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ആംബിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാരിക്ക് മാച്ചിങ് ആയിട്ടൊരു പൊട്ടുകൂടെ വയ്ക്കാം. ഞാനൊരു റെഡ് കളറുള്ള പൊട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ അത്രയ്ക്ക് ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ ലുക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോഴുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു
മെയിൻ ലുക്ക് നമുക്ക് ഇതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം. നല്ല കമ്മലൊക്കെ ഇട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക്. ഞാനിത് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു കളർ സാരി അല്ലെങ്കിൽ ഒരു ദാവണി ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ കോളേജിലേക്ക് ഓണം സെലിബ്രേഷന് കളർ കോഡ്സ് ഒക്കെ വെച്ച് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് ഇങ്ങനത്തെ ഒരു സിൽവറിൻ്റെ ഒരു കമ്മലും അതുപോലെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു മാലയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.